സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഇത് കർക്കിടക മാസമാണ്, പിതൃക്കളെയൊക്കെ സ്മരിക്കേണ്ടുന്ന മാസമാണ്, ബലിതർപ്പണങ്ങളൊക്കെ ഇടേണ്ടുന്ന മാസമാണ്. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മാസത്തിൽ നടത്തേണ്ടുന്ന ജീവിത സമൃദ്ധിദായകമായ ഒരു വലിയ വഴിപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ധാരാളം വഴിപാടുകൾ നടത്താറുണ്ട്. ആ വഴിപാടുകൾക്ക് അനുയോജ്യമായ ഗുണം നമുക്ക് ലഭിക്കാറുമുണ്ട്. എന്നാൽ നിത്യജീവിതത്തിൽ നാം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നന്മയുടെ സമൃദ്ധിയുടെ കാലത്തിലൂടെ മുൻപോട്ട് പോകാൻ കഴിയുന്ന വലിയൊരു വഴിപാടുണ്ട്. ആ വഴിപാട് നടത്താൻ കഴിയുന്ന മാസമാണ് കർക്കിടക മാസം. എന്താണ് ആ വഴിപാടെന്നാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ വഴിപാടാണ് കുലദൈവ വഴിപാട്. ഒരു മനുഷ്യൻ ഒരു കുലത്തിലാണ് പിറക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയിലാണ് നാം ജീവിക്കുകയും വളരുകയും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുലത്തിൻ്റെ ദേവത ആര്, അത് നാം കണ്ടെത്തേണ്ടുന്നതാണ്. ഏതെങ്കിലും ഒരു ജ്യോതിഷിയോട് നമ്മൾ സംസാരിക്കണം, എൻ്റെ കുലദൈവം ഏതാണ്. ഒരുപക്ഷെ ഭദ്രകാളി ദേവിയാകാം, അല്ലെങ്കിൽ ശ്രീ ശങ്കരനാകാം, അല്ലെങ്കിൽ മഹാവിഷ്ണുദേവനാകാം, അല്ലെങ്കിൽ അർദ്ധനാരീശ്വരനാകാം, അങ്ങനെ ഏതു ദേവതാസങ്കല്പവും ആകാം. അതേതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്ന ആദ്യ കർത്തവ്യം. കുലദേവതമാരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കുലദേവതയ്ക്ക് ഏതു വഴിപാടാണോ വേണ്ടുന്നത്, അത് ആ ക്ഷേത്രത്തിലെത്തി ചോദിച്ചാൽ അവർ പറയും. ആ വഴിപാട് നമ്മൾ പൂർണ്ണ മനസ്സോട് വളരെ ഭക്തിയോടുകൂടി ചെയ്താൽ ജീവിതത്തിൽ പിന്നീട് ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. വിശേഷിച്ചും കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പിതൃപിതാമഹന്മാർ നമ്മളിൽ നിന്ന് വിട്ടുപോയി പരലോകത്ത് ഈശ്വര സങ്കല്പത്തോട് യോജിച്ച് ജീവിക്കുന്ന നമ്മുടെ പിതൃപിതാമഹന്മാർ ഈ കർക്കിടക മാസക്കാലത്തിൽ കുലദേവത വ്യവസ്ഥയുടെ അരികിൽ എത്തിച്ചേരാറുണ്ട്. അപ്പം നമ്മൾ കുലദേവതയെ കണ്ടെത്തി ദേവതാ വഴിപാട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ പിതൃക്കളും പ്രസാദിക്കപ്പെടും. ഇപ്പം കുലദേവതയും പിതൃക്കളും ഒരുപോലെ പ്രസാദിക്കപ്പെട്ടാൽ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവില്ലേ തന്നെ. വലിയ മാറാ രോഗങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, കടം ബാധ്യതകൾ, ഇവയെല്ലാം അകന്ന് സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറും. വായുവില്ലാതെ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കാനാവില്ലല്ലോ. അതുപോലെ മന്ത്രങ്ങളിൽ സമൃദ്ധമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഈ വായുവിനെ പോലെ, ഗായത്രി മന്ത്രത്തെ പോലെ പ്രശസ്തമായ ഒന്നാണ് കുലദേവതാ വഴിപാട്. അന്യനാട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അവർക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം, ഒരല്പഭാഗം മാറ്റിവെച്ച് അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് കുലദേവതാ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ പറഞ്ഞാൽ ആ വഴിപാട് നിരന്തരമാകണം. അതായത് ഓരോ മാസവും, അന്യദേശത്തുള്ളവർ അത് ഓരോ മാസവും കൃത്യമായി അവരുടെ നാളുകളിലോ മറ്റോ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, വർഷത്തിലൊരിക്കൽ ചെയ്യാനാണെങ്കിൽ എല്ലാ കർക്കിടക മാസവും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അന്യദേശവാസം വളരെ സമൃദ്ധിദായകമായി മാറും. തീർച്ചയായും അന്യദേശത്തുള്ളവരും ഇതനുഷ്ഠിക്കും എന്ന ആഗ്രഹത്തോട് നിങ്ങൾക്ക് നമസ്കാരം.